നമസ്കാരം സ്വാഗതം കോടതി ഇടപെടലിന് പിന്നാലെ റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് പുനരാരംഭിച്ചു അഞ്ചു മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന സർവീസ് ചെറിയ തകരാറ് മൂലം രണ്ടര മണിക്കൂറോളം വൈകിയാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയത് ഒട്ടേറെ ആളുകളാണ് ബസ്സിന് സ്വീകരണം നൽകാൻ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയത് നോട്ടുമാലയണിയിച്ചും മുദ്രാവാക്യം വിളിച്ചും അവർ ബസ് സർവീസിന് പിന്തുണ ആവർത്തിച്ചു മുഴുവൻ സീറ്റിലും യാത്രക്കാരുമായാണ് ബസ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ബസ് ഡ്രൈവർ നിതീഷ് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം നടപടികൾ അവസാനിക്കുന്നില്ല എന്ന സൂചന നൽകി മന്ത്രി പി രാജീവ് രംഗത്തെത്തി സർവീസ് നിയമപരമല്ലെങ്കിൽ ഇനിയും നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു തമിഴ്നാട്ടിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടികൂടിയത് സർവീസ് നിയമപരമല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിച്ച മന്ത്രി രാജീവ് നിയമപരമായിട്ട് മാത്രമേ സർവീസ് നടത്താനാകു വ്യക്തമാക്കി നമുക്കെല്ലാം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ആ വകുപ്പുമായി ബന്ധപ്പെട്ടവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട് ഈ ബസ് സർവീസിനെതിരെ നടപടി സ്വീകരിച്ചത് കേരളത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നം ഏറ്റവും കൂടുതൽ സംരംഭകത്വത്തിന് അനുകൂലമായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്ന സംസ്ഥാനമാണല്ലോ തമിഴ്നാട് അവർ എന്തിനാണ് ആ വണ്ടി അപ്പോൾ പിടിച്ചിട്ടത് നിയമപരമായിരിക്കണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്നാണ് മന്ത്രി രാജീവ് പറഞ്ഞത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമക്കുരുക്കിൽ നിന്ന് വിട്ടുകിട്ടിയ റോബിൻ ബസിന പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിൽ വഴിനീളെ ആരാധകർ ഇന്നലെ വരവേൽപ്പ് നൽകിയിരുന്നു പെർമിറ്റ് വ്യവസ്ഥ ലംഘനവുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂർ സെൻട്രൽ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പിടിച്ചിട്ട ബസ് ഇന്നലെ പതിനായിരം രൂപ പിഴയടച്ച ശേഷമാണ് വിട്ടു നൽകിയത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടയുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായിരുന്നില്ല പെർമിറ്റുമായി ബന്ധപ്പെട്ട കേരള മോട്ടോർ വാഹന വകുപ്പുമായി തർക്കമുണ്ടായിരുന്ന റോബിൻ ബസ്സിന് ശനിയാഴ്ച കോയമ്പത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തി രൂപ കേരള മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിരുന്നു വൈകിട്ടോടെ തമിഴ്നാട്ടിലെ ചാവടി ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് റോഡ് ടാക്സ് ഉൾപ്പെടെ എഴുപതിനായിരത്തി രൂപ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയത് എന്തായാലും എല്ലാ ഊരാക്കുരുക്കളും ആഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത രണ്ടാഴ്ചയിലേക്ക് ഉള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം